നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് ഓരോ ജനാധിപത്യ വിശ്വാസിയെയും സംബന്ധിച്ച് ഒരു വലിയ മാറ്റത്തിന്റെ കേളികൊട്ടിന് കേരളത്തിൽ സമയമായി എന്നുള്ളത്. 1956 മുതൽ നാളിതുവരെ മാറി മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും അവസരം കൊടുത്ത കേരളത്തിലെ ജനം, നമ്മുടെ ഭാരത രാജ്യത്ത് അടിസ്ഥാന വർഗ വികസനത്തിന്റെ കാര്യത്തിൽ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ വ്യവസായങ്ങളുടെ വളർച്ച അത് സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ മണ്ണിൽ ഒരു വ്യവസായ നിക്ഷേപത്തിന് പോലും ആഗ്രഹിച്ചുകൊണ്ട് ഈ മണ്ണിനെ സ്വീകരിക്കാൻ തയ്യാറാവാതെ ഇവിടെ തന്നെ ജനിച്ചു വളരുകയും ഇവിടെ തന്നെ വ്യവസായ നിക്ഷേപത്തിനുള്ള പണം സമാഹരിക്കുകയും ചെയ്യാൻ പുറം ലോകത്ത് പോയി അധ്വാനിച്ച് സാധിച്ചിട്ടുള്ളവർ അവർ അവരുടെ ഭൂമിയായി വ്യവസായത്തിനു വേണ്ടി കേരളത്തെ കാണുന്നില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ കാർഷിക മേഖലക്ക് പേരുകെട്ട ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ നാട്. ഇന്ന് കാർഷിക മേഖല വിജയത്തിന്റെ പാതയിലാണോ എന്ന ചോദ്യത്തിന് ഉത്തരം അല്ല എന്നുള്ളതാണ്. കാർഷിക മേഖലയിൽ പിന്നോക്കം പോയി, വ്യവസായത്തിന്റെ കാര്യത്തിൽ ഒന്നുമില്ല. ഇന്നും കേരളത്തിലെ യുവതി യുവാക്കൾ അവർ നല്ല വിദ്യാസമ്പന്നരായി അവർ സ്വയം അവരുടെ കഴിവ് ആർജിച്ചെടുത്തുകൊണ്ട് അവർ വിവിധ സംസ്ഥാനങ്ങളിലേക്കും വിവിധ ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിലേക്കും അവർ പോവുകയാണ് കുടുംബം പുലർത്താൻ. കാരണം ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ബുദ്ധിമാന്മാരുടെ നാടാണ് ഈ കേരളം. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിന് വികസനം നേടിയെടുക്കാൻ സാധിക്കാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവർ രണ്ട് മുന്നണികളുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ ഞാനും കാണുന്ന പാവപ്പെട്ടവന്റെ വികസനം എന്നുള്ളത് എന്താണെന്നറിയുമോ? ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകാൻ ശ്രീമാൻ നരേന്ദ്രമോദിജിക്ക് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ കേരളത്തിലേക്കും കോടിക്കണക്കിന് രൂപ ഒഴുകിയിറങ്ങുമ്പോൾ ആ പദ്ധതികൾ പോലും പാവപ്പെട്ടവന്റെ അടുക്കലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി വികസനത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പ്രതിപക്ഷമുണ്ടായിരുന്നു നിയമസഭയ്ക്കകത്ത്. അവരെന്താ ചെയ്തത്? ഏറ്റവും അവസാനം ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നവരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ കടകംപള്ളി ഉൾപ്പെടെയുള്ളവർ നിയമസഭയ്ക്കകത്തിരിക്കുമ്പോഴാണ് കിലോ കണക്കിന് ഈത്തപ്പഴം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. സാധാരണഗതിയിൽ ഈത്തപ്പഴം കഴിക്കുമ്പോൾ കുരു കളയുകയാണ് പതിവ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഇവർ കൊണ്ടുവന്ന ഈത്തപ്പഴം കഴിച്ച് കുരു അവർ ചില ആളുകളൊക്കെ ചേർന്ന് കൈകാര്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോ ഒരു മന്ത്രി ശ്രീമാൻ കെ ടി ജലീലിനെ എൻഐഎക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നു, മറ്റൊരു സ്പീക്കറെ ചോദ്യം ചെയ്യേണ്ടി വന്നു. സ്പീക്കർക്ക് എന്തെല്ലാം പ്രോട്ടോകോൾ ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഒരു സ്പീക്കർ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പരിശോധിച്ചു? പക്ഷേ സ്വപ്ന നടത്തുന്ന ഒരു കാറ് കഴുകുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന് ഒരു പ്രോട്ടോകോളും പാലിക്കാതെ തിരിച്ചു പോകുന്ന ശ്രീരാമകൃഷ്ണൻ സ്വപ്നയുടെ പുറത്തു തട്ടി അഭിനന്ദിക്കുന്നത് ഞാനും നിങ്ങളും ടി വി ചാനലിലൂടെ കണ്ടു. അവരുടെ മാഫിയക്ക് നേതൃത്വം കൊടുത്തു, ആ മാഫിയക്ക് ആ സ്ത്രീ നേതൃത്വം കൊടുത്തത് ഒറ്റയ്ക്കാണോ? അല്ല, അവർ ഈ മാഫിയക്ക് നേതൃത്വം കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വരെ സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പൊ കേരളത്തിലെ മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്നെയും നിങ്ങളെയും ചതിച്ചുകൊണ്ട് മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവര് പറഞ്ഞു പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ജോലി തരാൻ നിർവാഹമില്ല, എന്താ കൊടുക്കാൻ പറ്റാത്തത്? അനന്തപുരിയുടെ മണ്ണിൽ മുട്ടിലേഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തില്ലേ? അനന്തപുരിയുടെ മണ്ണിൽ എന്റെയും നിങ്ങളുടെയും സഹോദരി സഹോദരന്മാർ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവർ നാളെ വിദ്യാസമ്പന്നരായി പുറത്തിറങ്ങേണ്ട മക്കളുടെ പ്രതിനിധികൾ. അവർ തെരുവിൽ അനന്തപുരിയുടെ മുന്നിൽ സമരം നടത്തിയപ്പോ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ മന്ത്രി പുങ്കവന്മാർ പറഞ്ഞു ആരും അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ശ്രീമാൻ കടകംപള്ളി അധിക്ഷേപിച്ചു, ആക്ഷേപിച്ചു ആ ഉദ്യോഗാർത്ഥികളോട്.
വളരെ മോശമായി പെരുമാറിയുമാണ് ഒരു മന്ത്രി ഈ കഴക്കൂട്ടത്തുകാരനാണ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് പോലും അപമാനമാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എല്ലാ മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങൾക്ക് ജോലി കിട്ടി, അതും സർക്കാർ സർവീസിൽ തന്നെ. ആർക്കാ കിട്ടാത്തത്? ഏത് മന്ത്രിയുടെ ബന്ധുവരാ ജോലി കിട്ടാത്തത്? അപ്പം നിയമന നിരോധനം എന്നുള്ളത് അവർക്ക് ബാധകമല്ല. മന്ത്രിമാർക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അവർ ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ ഈ കേരളത്തിന്റെ മണ്ണിൽ ജോലി കൊടുക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ എന്റെയും നിങ്ങളുടെയും സഹോദരി സഹോദരന്മാർ തൊഴിലിന് വേണ്ടി യാചിച്ചുകൊണ്ട് അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി അനന്തപുരിയുടെ മണ്ണിൽ അവർ മുട്ടിലിഴഞ്ഞുകൊണ്ട് സമരം നടത്തിയെങ്കിൽ, ഞാൻ ഇവരുടെ ജനാധിപത്യ വിശ്വാസികളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളാണല്ലോ ഇവർക്ക് അവസരം കൊടുത്തത്, നിങ്ങളാണല്ലോ ഇവരെ വിജയിപ്പിച്ചത്, നിങ്ങളാണല്ലോ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഇവരല്ലേ പറഞ്ഞത് ഇവർ കുത്തക മുതലാളിമാർക്കെതിരാണ്? ആണോ? കുത്തക മുതലാളിമാർക്കെതിരായിട്ടാണോ മേഴ്സിക്കുട്ടി അമ്മയും കൂട്ടരും ചേർന്നുകൊണ്ട് 6,000 കോടി രൂപയ്ക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ വിഭവത്തെ വിൽക്കാൻ തീരുമാനിച്ചു? പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിയുടെ വസതിയിൽ അമേരിക്കൻ കമ്പനിയെ വിളിച്ചു വരുത്തി. എന്നാൽ അത്തരത്തിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴക്കൂട്ടത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് 2 മുറി ഷട്ടർ അടച്ച് ഓപ്പൺ ചെയ്യാതെ കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ മുറിയുടെ പേരിലും ഒരു വാടകയ്ക്ക് എഴുതാം, ആ മുറിയുടെ പേരിലും ഒരു കമ്പനി നടത്താം. അങ്ങനെ അമേരിക്കൻ കമ്പനി എന്ന് പറഞ്ഞ് ഒരു കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് പണ്ട് ലാവലിൻ ഓർമ്മയില്ല, ആ SNC ലാവലിൻ പോലെ തന്നെ ഒരു കറക്ക് കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ആ കമ്പനിയെ കൊണ്ട് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ 6,000 കോടി രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ജനമറിഞ്ഞു. ജനമറിഞ്ഞപ്പോ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു, ഞാനിത് അറിഞ്ഞിട്ടില്ല, ഇത് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രി മന്ത്രിമാരും അറിയാതെ ഇവിടെ ഇത്തരത്തിലുള്ള 10,000 കോടി രൂപയുടെ അഴിമതി നടക്കുമോ? പ്രിയപ്പെട്ടവരെ, ഈ അഴിമതികൾക്കെല്ലാം കൂടെ പിടിച്ചത്, നേതൃത്വം നൽകിയത്, ഈ അഴിമതികൾക്കെല്ലാം പച്ചപ്പടി കാട്ടിയത് ഇവിടുത്തെ ഭരണകൂടമാണെങ്കിൽ, ഭരണകക്ഷിയാണെങ്കിൽ, പ്രതിപക്ഷം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ ഭരിക്കാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തു. അവർ മാറി മാറി അധികാരത്തിൽ വന്നു. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, വീടില്ലാത്തവൻ, കുടിവെള്ളമില്ലാത്തവൻ, തൊഴിലില്ലാത്തവൻ ഇന്നും പുറംപോക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കേരളത്തിന്റെ മണ്ണിലുള്ളതെങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലങ്ങളിലേക്ക് IT പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്മാർട്ട് സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഒഴുകി വരാൻ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, 860 കോടി രൂപ ഈ കഴക്കൂട്ടത്തെ ബൈപ്പാസിന് കൊടുക്കാൻ 6 നൂറ്റാണ്ട് കാലം ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ നിങ്ങളെ പ്രതിനിധീകരിച്ചിട്ടും നിങ്ങൾ കേൾവിമാരുണ്ടായിട്ടും ഒരു 8 വരുന്ന മന്ത്രിമാർ കേന്ദ്രത്തിന്റെ ഭരണകൂടത്തിൽ ഒരുമിച്ച് അധികാരം പങ്കിട്ടിട്ടും 6 നൂറ്റാണ്ട് കാലം കാത്തിരിക്കേണ്ടി വന്നു. കഴക്കൂട്ടത്തിലെ ജനങ്ങൾക്ക് 860 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ, റോഡ് വികസനം സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ശ്രീമാൻ നരേന്ദ്രമോദിയാണ്, NDA ഗവൺമെന്റാണ്, ആ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെ കാവൽക്കാരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാടിനെ മാറ്റേണ്ടതുണ്ട്, വികസനം ഈ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് 920 കോടി രൂപയുടെ ടോയ്ലറ്റ് സംവിധാനം ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന നരേന്ദ്രമോദി, കുടിവെള്ളം പദ്ധതിക്ക് വേണ്ടി എല്ലാവരുടെയും വീട്ടുമുറ്റത്തേക്ക് കോടിക്കണക്കിന് രൂപയുടെ ജൽജീവൻ മിഷൻ കൊണ്ടുവരുന്ന ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി, ബാങ്ക് എന്താണ് എന്നറിയാത്ത പാവപ്പെട്ട അമ്മമാർക്ക്, സാധാരണക്കാർക്ക്, അവർക്ക് ബാങ്കിങ് സിസ്റ്റം അത് രാജ്യത്തെ കൊണ്ടുവരികയും അവരിലൂടെ അവരിലേക്ക് കൊടുക്കുന്ന പണം, പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞു 100 രൂപ വികസന
പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെച്ചാൽ 15 രൂപയാണ് സാധാരണക്കാരിലേക്ക് എത്തുന്നത്. കാരണം എന്താണെന്ന് അറിയുമോ? ഇടനിലക്കാരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇന്ന് അതിനെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഇടനിലക്കാരില്ലാതെ പാവപ്പെട്ടവരുടെ ആനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് അത് അവർക്ക് ബാങ്കിലൂടെ കിട്ടുന്ന സംവിധാനം ഈ രാജ്യത്ത് ഒരുക്കിയെടുക്കാൻ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് കേന്ദ്രം മാറുകയാണ്, രാജ്യം മാറുകയാണ്. രാജ്യത്തിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ അവർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കർമ്മ പദ്ധതികളിലൂടെ അവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് വ്യവസായ നിക്ഷേപത്തിന്റെ സാധ്യതകൾ ഒരുക്കിക്കൊണ്ട് അവിടെ കുടിവെള്ളം എത്തിച്ചുകൊണ്ട് ആ നാടിനെയും നഗരത്തെയും വളർത്തുമ്പോൾ ഈ കരളി ഭൂമി ഈ കേരളം മാറി മാറി ഇടതുപക്ഷക്കാരനും ഐക്യ ജനാധിപത്യ മുന്നണിക്കാരനും ഒരുമിച്ച് കഷ്ടമുടിച്ച് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അഴിമതിക്കാരുടെ തണ്ടവ നൃത്തമായിട്ട് മാറുമ്പോൾ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ശ്രീമാൻ മെട്രോ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ അവർ ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പിയുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വന്നിട്ടുണ്ട്. വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കുക. ആ മാറ്റത്തിന്റെ ഭാഗമായി ഒരു ചെറിയ പൊൻതാമര ഈ കഴക്കൂട്ടത്തിന്റെ മണ്ണിൽ നിന്ന് നിങ്ങൾ വിജയിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമാൻ നരേന്ദ്രമോദിക്കുള്ള സമ്മാനമായിരിക്കും എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് 300-ലധികം വരുന്ന കർമ്മ പദ്ധതികൾ ഈ നാട്ടിലേക്ക് എത്തിക്കാൻ എന്റെയും നിങ്ങളുടെയും പെൺകുട്ടികൾ വേട്ടയാടപ്പെടാത്ത ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ കേരളം ശ്രീനാരായണ ഗുരുദേവന്റെയും മന്നത്ത് പത്മനാഭന്റെയും അതുപോലെ തന്നെ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെയും വാഗ്ബരാനന്ദന്റെയും ഒക്കെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായിട്ടുള്ള ഈ കേരളം ഈ കേരളത്തിൽ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ എന്റെയും നിങ്ങളുടെയും അടുത്ത തലമുറ അവർ ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഒരു വികസന നേർരേഖയിലൂടെ സംഘടിക്കാനുള്ള ഒരവസരം അതൊരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയാകാൻ അവസരം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കുവാനും വേണ്ടി ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം മന്ത്രിയാണ്. ഇവിടുത്തെ സാധാരണക്കാരും ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരേഴ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. 8-ാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭാഗ്യവശാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ കഴിഞ്ഞകാല കേരളത്തിൽ എന്നെയും നിങ്ങളെയും ഇവിടുത്തെ വിശ്വാസികളെ മുഴുവൻ കരയിക്കാൻ കൂട്ടുനിന്ന ഈ ശബരിമലയുടെ പുണ്യപൂങ്കാവനത്തെ തേടിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നും വരെ അയ്യന്റെ സന്നിധിയിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ആ വലിയ പുണ്യത്തിന്റെ മാർഗരേഖയിലേക്ക് നടന്നു വരുന്ന അയ്യപ്പ വിശ്വാസികൾ മനസ്സിനെ കീറി മുറിച്ചുകൊണ്ട് ആ പുണ്യ പൂങ്കാവനത്തിലേക്ക് പൂങ്കാവനത്തിന്റെ വിശുദ്ധിയെ കളങ്കിതമാക്കണമെന്ന് ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇവിടത്തെ നിങ്ങൾക്കെല്ലാം പരിചിതനായിട്ടുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആ ദൗത്യം ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റ് സ്പോൺസർ ചെയ്തുകൊണ്ട് ഉന്നത പോലീസ് ഓഫീസറോടൊപ്പം രഹനാ ഫാത്തിമ ശബരിമലയിലേക്ക് പൂങ്കാവനത്തിലേക്ക് നടന്നു കയറുമ്പോൾ ആ രഹനാ ഫാത്തിമയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ലാൽ സലാം വിളിച്ചുകൊണ്ട് കടകംപള്ളി ഇടത്തേക്കൈ ചുരുട്ടിയെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബ്ലോഗിക്കൊണ്ട് യുവതികളും മലയിലേക്ക് കയറട്ടെ എന്ന് പ്രഖ്യാപിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികളോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ആ വിശ്വാസിയെ നെഞ്ചിൽ ആ വിശ്വാസിയെ അപമാനിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കാൻ പരിശ്രമിച്ചവരാണ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നവർ. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, വിശ്വാസിക്ക് അവരുടെ വോട്ടിന് അവരുടെ വിശ്വാസത്തിന് വിലയുണ്ട് എന്നുകൂടി തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് എന്റെയും നിങ്ങളുടെയും മുന്നിലുള്ളത്. ആ പോരാട്ടത്തിൽ നിങ്ങളുടെ സഹോദരിയായി ഞാൻ നിങ്ങളോട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമരയിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട്
എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും അതുപോലെ തന്നെ എനിക്കിവിടെ എന്നോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചതിനും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്, താമരയിൽ വോട്ടർപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ കണക്കൂട്ടത്തിൽ കോടാനുകോടി രൂപ, 1000 കോടി രൂപ ഒറ്റ കൊല്ലം കൊണ്ട് ഈ കണക്കൂട്ടത്തേക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴക്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ വികസനോന്മകമായിട്ടുള്ള നേട്ടമുള്ള ഒരു മണ്ഡലമാക്കി മാറ്റാൻ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം, അതിനെ ഒന്നു ചേരണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ കഴിഞ്ഞില്ല. പ്രസംഗം വണ്ടി വന്നു ഒന്ന്.